നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഞാനൊരു മണ്ടിയാണെന്ന് നിങ്ങൾ ആരും കരുതണ്ട. വ്യക്തമായ പ്ലാനിങ്ങോട് കൂടിയാ കിച്ചൻ ഈ വീട്ടിലേക്ക് വന്നത്. വന്നതല്ല, വരുത്തിയതാ. അത് അമ്മുമായി കൂടി ആലോചിച്ച് തന്നെയാ. നിങ്ങൾ എന്നോട് പറയില്ലെങ്കിൽ വേണ്ട. പക്ഷേ കിച്ചൻ ഇറക്കിയത് ആരാണെന്ന് ഞാൻ കണ്ടുപിടിക്കും. അമ്മുവിന്റെ ഭർത്താവ് ആരാണെന്ന സത്യം മൂടി വെക്കാൻ നടത്തിയ ഡ്രാമയായിരുന്നു അന്ന് നടന്നത്. കിച്ചനെ വെച്ചത് നീട്ടിക്കൊണ്ടുപോയി. ഇപ്പൊ കിച്ചൻ അല്ല അവളുടെ ഭർത്താവെന്ന സത്യം പുറത്തു വന്നു. അമ്മുവിന്റെ ഭർത്താവ് ആരാണെന്ന സത്യം ഞാൻ കണ്ടെത്തും. ഹലോ, ഞാനാ സഞ്ജു. എന്തിനാ എന്നെ വിളിച്ചത്? കിച്ചനെ അന്ന് മനയില് കൊണ്ടുവന്നത് സ്വാതിയാ. അതും നിനക്ക് ഓർമ്മ തിരിച്ചിട്ടാൻ വേണ്ടി മാത്രമായിരുന്നില്ല. നിന്റെ കഴുത്തിൽ താലി കെട്ടിയത് അവനാണെന്ന് ഉറപ്പു വരുത്താൻ കൂടിയായിരുന്നു. ചേച്ചി ഇപ്പോഴും അതിന്റെ പിന്നാലെയാണോ? സ്വാതിക്കിന് അതിന്റെ പിന്നാലെ പോയേ പറ്റൂ. കാരണം കിച്ചൻ നിന്റെ കഴുത്തിൽ താലി കെട്ടിയിട്ടില്ലെന്ന് സ്വാതിയോട് പറഞ്ഞു. അതിനേക്കാൾ വലിയ അപകടം കൂടി നിന്നെ കാത്തിരിക്കുന്നുണ്ട്. ആദ്യമായി കിച്ചൻ മംഗലശ്ശേരിയിൽ വന്നപ്പോ നിന്റെ ഭർത്താവ് കിച്ചനാണെന്ന് നീ എല്ലാവരുടെ മുമ്പിൽ സമ്മതിച്ചത് ഓർക്കുന്നില്ലേ? കിച്ചൻ മനയിൽ വെച്ച് സ്വാതിയോട് പറഞ്ഞത് മംഗലശ്ശേരിയിലുള്ള ഒരാളാണ് കിച്ചനെ രംഗത്തിറക്കിയതെന്ന. അതാരാണെന്ന് മാത്രം അവള് പറഞ്ഞില്ല. നിന്റെ ഭർത്താവ് ആരാണെന്ന സത്യം മൂടി വെക്കേണ്ടത് മംഗലശ്ശേരിയിൽ തന്നെ ഉള്ള ഒരാളിന്റെ ആവശ്യമായി മാറിയിരിക്ക. കാര്യങ്ങൾ ഇപ്പോ അവിടെ അച്ഛന്ന് നിൽക്കുന്നത്. ദിനേശൻ അങ്കിളിനെയും കാവേരിയപ്പച്ചയെ രാജുവിനെയും സ്വാതി നിലത്ത് നിർത്താതെ ചോദ്യം ചെയ്യാ. ഞാൻ എന്ത് ചെയ്യാനാ? ഇതൊക്കെ കൊണ്ട് ഞാൻ ഇനി അങ്ങോട്ട് വരുന്നില്ല എന്ന് പറഞ്ഞത്. വരാതിരുന്നിട്ട് കാര്യമില്ല. ഏത് നിമിഷവും ചോദ്യങ്ങളുമായി സ്വാതി നിന്റെ അടുത്തെത്തും. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.